ലൈഫ് മിഷൻ പദ്ധതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ചാണ് ചില മാധ്യമങ്ങൾ പോലും സർക്കാരിനെ മുൾമുനയിൽ നിർത്തി അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു സാമ്പത്തിക ഇടപാടുമില്ല. അത് രേഖകളിൽ വ്യക്തമായിട്ടും അതെല്ലാം മറച്ചുവെച്ചിട്ടാണ് വീണ്ടും കള്ളപ്രചാരണങ്ങൾ നടത്തുന്നത്. 140 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നവും നാടിനായി പണിത ആശുപത്രി സമുച്ചയവുമാണ് യുഡിഎഫും ബിജെപിയും തകർത്തെറിയുന്നത്. പ്രളയത്തെ തുടർന്ന് കേരളത്തിൻ്റെ അതിജീവനത്തിനായി 140 കുടുംബങ്ങൾക്കുള്ള ഫ്ളാറ്റും ആശുപത്രി സമുച്ചയവും അങ്കണവാടിയുമെല്ലാം സംസ്ഥാന സർക്കാരിന് നിർമ്മിച്ച് കൈമാറാമെന്നാണ് യുഎഇ റെഡ് ക്രസൻറ്റിൻ്റെ വാഗ്ദാനം. ഇതിന് 20 കോടിയോളമാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. പണം കൈമാറുന്നതിന് പകരം ഭവന സമുച്ചയം നിർമ്മിച്ച ശേഷം കൈമാറാമെന്നാണ് റെഡ് ക്രസൻറ്റ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് അറ്റീഫൽ ഖലാഫി അറിയിച്ചത്. നിർമ്മാണ ഏജൻസിയായി യൂണിടാക്കിനെ തെരഞ്ഞെടുത്തതും കരാർ നൽകിയതും ധാരണാപത്രം ഒപ്പിട്ടതും പണമിടപാടുകൾ നടത്തിയതുമെല്ലാം യുഎഇ കോൺസുലേറ്റും റെഡ് ക്രസൻറ്റുമാണ്. റെഡ് ക്രസൻറ്റിൽ നിന്ന് സർക്കാരോ ലൈഫ് മിഷനോ പണം സ്വീകരിച്ചിട്ടില്ല. ആർക്ക് വേണേലും അത് പരിശോധിക്കാം, ബോധ്യപ്പെടാം. ഫ്ളാറ്റ് പണിയാൻ 2 ഏക്കർ ഭൂമി വിട്ടു നൽകിയത് വടക്കാഞ്ചേരി നഗരസഭയുടെ കൈവശമുള്ള ഭൂമിയാണ്. ആശുപത്രിയുടെ 80% പണി പൂർത്തിയായി. ഫ്ളാറ്റ് സമുച്ചയവും 70% പണി തീർന്നു. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പണി മുടങ്ങിയിരിക്കുകയാണ്, അല്ല മുടക്കിയിരിക്കുകയാണ്. പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസും ബിജെപിയുമാണ് ഇവയുടെ നിർമ്മാണം തടസ്സപ്പെടുത്തിയത്. കെട്ടിടത്തിന് കേടുപാടുകളും വരുത്തി. ആദ്യം പറഞ്ഞു കെട്ടിടത്തിന് ബലമില്ലെന്ന്. വിദഗ്ധ സമിതിയുടെ പരിശോധനയിൽ കെട്ടിടത്തിന് ബലക്കുറവില്ലെന്ന് സ്ഥിരീകരിച്ചപ്പോൾ അടവ് മാറ്റി. ഇപ്പോൾ പറയുന്നത് മോശമായ ഭൂമിയിലാണ് ഫ്ളാറ്റ് പണിയുന്നതെന്ന്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ ഭൂമി നഗരസഭ ഏറ്റെടുത്തതെന്നുള്ള രേഖ പുറത്തു വന്നതോടെ അതും പൊളിഞ്ഞു. ഇതിനെല്ലാം ശേഷമാണ് മുൻ വടക്കാഞ്ചേരി MLA അനിൽ അക്കരെ CBIക്ക് പരാതി നൽകിയത്. BJP കോൺഗ്രസ് ഗൂഢാലോചനയിൽ ഞൊടിയിടയിൽ കേസ് CBI ഏറ്റെടുത്തു. ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടെ കള്ളക്കഥകളും പ്രചരിച്ചു. ഇതോടെയാണ് നിർമ്മാണ കമ്പനി യൂണിടാക് പണി നിർത്തിവെച്ചത്. ഇപ്പോൾ പിണറായി സർക്കാരിന് വൻ തലവേദനയായി മാറുകയാണ് ലൈഫ് മിഷൻ അഴിമതി കേസ്. ED എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതോടെ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE റെഡ് ക്രസൻറ്റ് നൽകിയ 19 കോടി രൂപയിൽ 4.5 കോടി കോഴ വാങ്ങിയെന്ന കേസിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. റെഡ് ക്രസൻറ്റ് നൽകിയ തുകയിൽ 9 കോടി രൂപയും കോഴ ഇനത്തിൽ ചെലവായെന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരം. ഇത് ആർക്കൊക്കെ എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇനി അറിയേണ്ടത്. പദ്ധതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ലൈഫ് മിഷൻ CEO UV ജോസിനെ 2018 ഡിസംബറിൽ 1 മാസം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഡെപ്യൂട്ടേഷൻ നൽകി മാറ്റി നിർത്തിയിട്ട് CEOയുടെ ചാർജ് ശിവശങ്കർ ഏറ്റെടുത്തിരുന്നു. അതും കൈക്കൂലിയുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിന് സമീപം വാഹനത്തിൽ കോഴപ്പണം എത്തിച്ച യൂണിടാക് കമ്പനി ഉടമ സന്തോഷ് ഈപ്പൻ ഈ തുക കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർമാർക്കാണ് കൈമാറിയത്. ഇതിനുശേഷം സന്തോഷ് ഈപ്പൻ, സ്വപ്ന സുരേഷ്, PS സരിത്ത്, സന്ദീപ് നായർ എന്നിവർ തിരുവനന്തപുരത്ത് ഒത്തുചേർന്ന് മദ്യസൽക്കാരം നടത്തിയത് 2019 ഏപ്രിൽ 28നാണ്. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളെല്ലാം ഇപ്പോൾ ശിവശങ്കറിനെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ശിവശങ്കറിലൂടെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാനാകുമോ എന്നാണ് ഇവരുടെ നീക്കം. ഇതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വലിച്ചിഴയ്ക്കാൻ സ്വപ്നയ്ക്ക് കൂട്ടായി BJPയും കോൺഗ്രസും രംഗത്തുണ്ട്.